Hello my dear friends, welcome back to my channel. This is Shiny Mohan from Team Phoenix. Hope you all are doing well. ഇന്ന് നമ്മൾ ഒരു ഫുഡ് സപ്ലിമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ചായിട്ടുള്ള റിവ്യൂസ്, അതിൻ്റെ ബെനിഫിറ്റ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് കഴിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ദ കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് അക്തസാന്തിൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സ്യൂളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത്. സോ എന്താണ് അക്തസാന്തിൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അക്തസാന്തിൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആൽഗയാണ്, ഒരു കടലിന്റെ പാറയുടെ മേലെ ഉണ്ടാവുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ആൽഗയാണ് അക്തസാന്തിൻ. ഓക്കെ, ഒരു മൈക്രോ ആൽഗ എന്ന് പറയും. സോ ഈ മൈക്രോ ആൽഗയെ സൺലൈറ്റ് പെടുന്ന സമയത്ത് നമ്മൾക്ക് അതൊരു റെഡ് കളറായിട്ട് മാറും. ആ റെഡ് കളറിലാണ് നമ്മൾക്ക് ഈ കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്, ഇതിനെയാണ് നമ്മൾ അക്തസാന്തിൻ എന്ന് പറയുന്നത്. ഇതിലാണ് നമുക്ക് കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു സോഴ്സ് നമുക്ക് അതിൽ കിട്ടുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു അക്തസാന്തിൻ കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഡോക്ടർ ആൽക്കെ അക്കെ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്, ഒരു പേഴ്സൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. അവർ വന്നിട്ട് ഒരു സാൽമൺ, നമ്മുടെ കടലിലുള്ള സാൽമണിൽ വന്നിട്ട് റിസർച്ച് ചെയ്തപ്പോൾ ആ സാൽമണിന് വന്നിട്ട് വളരെ ഹാർഷായിട്ടുള്ള സൺലൈറ്റിൽ കൂടി സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും കൂടുതൽ ബെനിഫിറ്റ്, സർവൈവ് ചെയ്യാനുള്ള ഒരു ഇത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്, ഇതെന്താണ് ഫുഡ് കഴിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് ഈ ആൽഗ വന്നിട്ട് ഈ സാൽമൺസ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോർ ദാൻ ആൻറ്റി ഓക്സിഡൻസിൻ്റെ എല്ലാ ബെനിഫിറ്റും അതിന് കിട്ടുന്നത്. സോ ഈ ഡോക്ടർ വന്നിട്ട് ആ ആൽഗ എടുത്തിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിലൊരു സോഴ്സ്, ഒരു കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അത് മെയിൻ നോട്ട് ഓൺലി ഒരു ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ആൻറ്റി ഓക്സിഡൻസ് മാത്രമല്ല, അതിൽ വന്നിട്ട് നമ്മൾക്ക് ഒരു വിറ്റമിൻ സി ആവട്ടെ, ഒരു 6000 ടൈംസ് ബെറ്റർ ദാൻ വിറ്റമിൻ സി അതിലുണ്ട്. നമുക്ക് ഒരു വിറ്റമിൻ സി കഴിക്കുന്നതിൻ്റെ 6000 മടങ്ങ് കൂടുതൽ വിറ്റമിൻ സി നമ്മൾക്ക് ഈ ഒരു ആൽഗയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ നമ്മൾക്ക് ബി ക്യാരറ്റിൻ നമ്മൾ നിറയെ പേര് കേട്ടിട്ടുണ്ട്. ഈ ബി ക്യാരറ്റിൻ, അതായത് നമ്മൾ ക്യാരറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിറ്റമിൻസ്, അതിൻ്റെ ഒരു 600 ടൈംസ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് ഇതിൽ നിന്ന്, ആ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല CO2 അതും നമ്മൾക്ക് കിട്ടുന്നു. നമ്മൾ ഫിഷ് കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു CO2 എന്ന് പറയുന്ന ആ ഒരു വിറ്റമിനും നമ്മൾക്ക് ഇതിൽ നിന്ന് വന്നിട്ട് 800 ടൈംസ് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് വിറ്റമിൻ ഇ വന്നിട്ട് 5000 ബെറ്റർ ആയിട്ടുള്ള വിറ്റമിൻ ഇയും ഇതിലുണ്ട്. സോ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ അക്തസാന്തിൻ വന്നിട്ട് ഈ ഡോക്ടർ ഒരു ക്യാപ്സ്യൂളായിട്ട്, അത് വെറും ഒരു അക്തസാന്തിൻ മാത്രമല്ല അതിൻ്റെ കൂടെ ബിൽബെറി, നമുക്കറിയാം ഇന്ന് കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് വിറ്റാമിൻ സി എന്ന് പറയുന്നതാണ് നമ്മളുടെ ബിൽബെറീസിലുള്ളത്. സോ ഈ ഒരു സ്വീഡൻ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്ന ബിൽബെറീസിൻ്റെ എക്സ്ട്രാക്റ്റും ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആക്ച്വലി ഈ ഒരു ക്യാപ്സ്യൂൾ, ഈ ഒരു കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസിൽ ഉള്ളത്. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇല്ലേ, ആർക്കെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന മതി, ഇത് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ മുഴങ്ങാൻ പറ്റുന്ന വയസ്സ് മുതൽ, ഒരു 10 മുതലോ 12 വയസ്സ് മുതലോ ഉള്ള കുട്ടികൾ മുതൽ വലിയ അഡൾട്ട്സ് എത്ര നമ്മുടെ ടിൽഡ് എൻഡ് വരിക്കുള്ള ആൾക്കാർക്കും ഇത് വയസ്സായവർക്കും ഇത് കഴിക്കാൻ പാടും. സോ റെഗുലറായിട്ട് നമ്മളിത് കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ആ ഒരു ബെനിഫിറ്റ് വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ്, നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് നിറയെ വന്നിട്ട് പ്രൊഡ്യൂസ് ആവും. ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ആയാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് എല്ലാം ഡാമേജ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഫ്രീ റാഡിക്കൽസിനുണ്ട്. സോ നമ്മുടെ ബോഡി മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സെൽസാണ്. ഈ സെൽസ് ഡാമേജ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസും വരാൻ തുടങ്ങും. സോ നമ്മൾ ഈവൻ നമ്മളുടെ എന്താ പറയുക, എനി ഡിസീസിൻ്റെയും ഒരു ഫസ്റ്റ് സിംറ്റം അല്ലെങ്കിൽ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കുറവ് തന്നെയായിരിക്കും. സോ ഈ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഒരു പ്രതിരോധ ശക്തി കൂട്ടാനും, നമ്മളെ പ്രതിരോധ ശക്തി ഏറ്റവും കൂട്ടാൻ ഏറ്റവും വലിയ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആൻറ്റി ഓക്സിഡൻസ് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഇ ഇതിൽ വന്നിട്ട് ഇത്രയും കൂടുതലുള്ളത്, ഈ ആൻറ്റി ഓക്സിഡൻസ്, കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ടോക്സിൻസ്, നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും ആൻഡ് നമ്മളുടെ ഈ ഫ്രീ റാഡിക്കൽസിനെ എലിക്കറേറ്റ് ചെയ്യാനും എല്ലാം വന്നിട്ട് ഈ
ഫ്ലവർസാന്തിൻ എന്ന് പറയുന്ന ഈ കിങ് ഓഫ് ആന്റി ഓക്സിഡൻസ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രതിരോധ ശക്തി കൂട്ടാനും നമ്മളുടെ മറ്റുള്ള ഡിസീസിൽ നിന്ന് നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാനും ഇത് വന്നിട്ട് വളരെ സഹായിക്കുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പ്രതിരോധ ശക്തി ഇത്രയും സ്ട്രോങ് ആയിട്ട്, അതുമില്ലാതെ നമ്മളെ എനർജി ലെവൽ എൻഡോറൻസ് വന്നിട്ട് നമ്മൾക്ക് എൻഹാൻസ് ചെയ്യാൻ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾക്ക് വന്നിട്ട് നമുക്കറിയാം ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സെൽസ് നമ്മുടെ സ്കിന്നിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ ആന്റി ഓക്സിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് വന്നിട്ട് ബെസ്റ്റ് പ്രിവെൻറ്റ് ഫോർ ദി സിറ്റുവേഷൻ. സോ റെഗുലറായിട്ട് നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം നിങ്ങൾക്ക് വന്നിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നോർമലി ഒരു ഇന്നിപ്പോൾ എല്ലാവരും എടുക്കണതാണ് വിറ്റമിൻ സി ടാബ്ലറ്റ്, വിറ്റമിൻ ഇ ടാബ്ലറ്റ് എല്ലാം, അതൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ ഒരു ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട്, അതായത് ബി കാരറ്റിൻ, സി ഒ ക്യൂ ടു ആൻഡ് വിറ്റമിൻ സി, വിറ്റമിൻ ഇ, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ആന്റി ഓക്സിഡൻസിൻ്റെ കിങ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതൊരു ഫസ്റ്റ് പ്രിവെൻസ് എന്ന് പറയാം. നമ്മൾ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് നിറയെ കഴിക്കണം എന്ന ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് റെഗുലറായിട്ട് നിങ്ങൾ എടുത്താൽ മാത്രം മതി. സോ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ നല്ലൊരു ഇതാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യണം ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കോവിഡ് വന്ന ആൾക്കാർ ഇതുവരെയും കഴിക്കാത്തവരും കൂടി ഇത് കഴിച്ചിട്ടുള്ള ഒരുപാട് റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾക്ക് വന്നിട്ട് നമ്മുടെ ഓക്സിഡേഷൻ കറക്റ്റായിട്ട് നടക്കാനും ടോക്സിൻസ് റിമൂവ് ചെയ്യാനും എല്ലാം വന്നിട്ട് ഇത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയും. അതേമാതിരി നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസ്, ഇലാസ്റ്റിസിറ്റി ആവട്ടെ, അല്ലെങ്കിൽ സ്കിന്നിലെ ഒരു ഡാർക്ക് സർക്കിളോ ഡാർക്ക് പാച്ചസോ പിഗ്മെൻറ്റേഷനോ ഇങ്ങനെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് സ്കിന്നും നല്ല ഷൈനിങ് ആയി വെക്കാനും ഇത് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ആന്റി ഓക്സിഡൻസ് വന്ന് സെൽസിന് നല്ല നന്നായിട്ട് ഗ്രോത്ത് കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഇംപെർഫെക്ഷൻസ് എല്ലാം മാറ്റി കറക്റ്റായിട്ട് കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ബോഡി, നല്ലൊരു ഹെൽത്ത് സ്ട്രോങ് ആയിട്ട് വെക്കാനും ഈ ആന്റി ഓക്സിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ എപ്പോഴും ഞാനൊരു ഇതായിട്ട് സജസ്റ്റ് ചെയ്യും, ഒരു മാർക്കറ്റിംഗ് അല്ലാതെ സാധാരണ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നും എടുത്തില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാപ്സ്യൂൾസ് വന്ന് റെഗുലറായിട്ട് എടുക്കും. റെഗുലറായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള ഡിസീസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടാബ്ലറ്റ്സ് ആണ് കിങ് ഓഫ് ആന്റി ഓക്സിഡൻസ്. സോ ഇത് വന്നിട്ട് ഓറിഫ്ലേമിൻ്റെ ആന്റി ഓക്സിഡൻസ് ഇവരുടെ സ്വന്തമായിട്ടുള്ളതാണ്. നമ്മൾക്ക് ഇന്ന് അക്സാസാന്തിൻ, അതായത് സിന്തറ്റിക് അക്സാസാന്തിനാണ് മാർക്കറ്റിൽ അവൈലബിൾ. ഒറിജിനൽ അക്സാസാന്തിൻ നമുക്ക് കിട്ടണില്ല ഇപ്പോൾ. സോ ഇത് വന്നിട്ട് ഒറിജിനൽ അക്സാസാന്തിനാണ്, അതായത് അവർ ഒറിജിനൽ ആയിട്ട് നാച്ചുറലി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ്. ഇതിൽ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. ഔട്ടർ ലെയറിലിരിക്കുന്ന ആ ഔട്ടർ ലെയറൊക്കെ ഫിഷ് ജെലാറ്റിനിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു കിങ് ഓഫ് ആന്റി ഓക്സിഡൻസ് ആണ്. സോ പ്ലീസ് ടേക്ക് ഇറ്റ്. ആൻഡ് നീ ഇത് ഈ അക്സാസാന്തി നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടൂ. അതേമാതിരി നിങ്ങൾ വേറെ ഏതാവത് വേറെ ഏതെങ്കിലും സിന്തറ്റിക് അക്സാസാന്തിന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂസും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. സോ സിന്തറ്റിക് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ദ ബെസ്റ്റ് പ്രിവെൻഷൻ ഈ സമയത്ത് വന്നിട്ട് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതെനിക്ക് ഒരുപാട് പേര് ചോദിച്ചു, ചെറിയൊരു ക്വസ്റ്റ്യൻ്റെ കൂടി ആൻസർ പറയാം. എത്ര ദിവസം ഞാൻ ഈ ഒരു ടാബ്ലറ്റ് എടുക്കണം എന്ന് പറയും. ദിസ് ഈസ് നോട്ട് എ ടാബ്ലറ്റ്, ദിസ് ഈസ് സപ്ലിമെൻറ്റ്സ്. നമ്മളുടെ ഹാബിറ്റ്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അതേമാതിരിയാണ് നമ്മൾക്ക് വന്നിട്ട് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ എടുക്കേണ്ടത്. സോ റെഗുലറായിട്ട് നിങ്ങൾ അത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ സപ്പോസ് നിറയെ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 3 മാസം എടുത്തു, പിന്നെ ഞാൻ 2 മാസം സ്കിപ്പ് ചെയ്തു, വീണ്ടും ഞാൻ 3 മാസം കണ്ടിന്യൂ ചെയ്തു, അങ്ങനെ എടുക്കണോണ്ട് എന്തെങ്കിലും പ്രശ്നം, നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് എടുക്കണം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ റെഗുലറായിട്ട് നമ്മുടെ ഫുഡിൽ ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച്, ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ, ബി സേഫ്, എല്ലാവരും ഹെൽത്തി ആയിരിക്കൂ. ഈ ഒരു നമ്മളുടെ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കടന്നു പോവും. അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നമുക്ക് അത്യാവശ്യമാണ്. താങ്ക് യു സോ മച്ച്, ബൈ ബൈ, ടേക്ക് കെയർ.